കാസർഗോഡ് ജില്ലക്കാർക്ക് ഏറെ ആശ്വാസം ആകുമായിരുന്ന പദ്ധതിയായിരുന്നു കാഞ്ഞങ്ങാട് കാണിയൂര് റെയിൽപാത. കഴിഞ്ഞ ദിവസമാണ് പദ്ധതിക്കെതിരെ കർണാടകം നിലപാടാവർത്തിച്ചത്. പാതയിൽ നിന്ന് പിന്മാറാൻ കർണാടക പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലെന്ന് പാതയ്ക്ക് വേണ്ടി ആദ്യ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയ ജോസ് കൊച്ചിക്കുന്നേൽ. പരിസ്ഥിതിലോല പ്രദേശത്തുകൂടി ഒരിടത്തും പാത കടന്നു പോകുന്നില്ലെന്നും ഇദ്ദേഹം വിശദീകരിക്കുന്നു. കർണാടക മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കണ്ട് റെയിൽപാത കൊണ്ടുവരാനുള്ള നീക്കം നടത്താനാണ് തീരുമാനം. പരിസ്ഥിതിലോല പ്രദേശമായതിനാൽ റെയിൽപാത സാധ്യമാകില്ലെന്നാണ് കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ കഴിഞ്ഞ ദിവസം നിലപാട് വ്യക്തമാക്കിയത്. എന്നാൽ കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാത കടന്നു പോകുന്ന ഒരിടത്തും വനമില്ലെന്ന് പാതയ്ക്ക് വേണ്ടി ആദ്യ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയ ജോസ് കൊച്ചിക്കുന്നേൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എന്തെങ്കിലും തെറ്റിദ്ധാരണയിലായിരിക്കും കർണാടക ഇത്തരമൊരു നിലപാടെടുത്തതെന്നും ഇദ്ദേഹം വിശദീകരിക്കുന്നു. ഇത് ഒരു വിധത്തിലും കാട്ടിലൂടെ പോകുന്ന ഒരു പ്രോജക്റ്റ് അല്ല. അവിടെ അങ്ങനെ ഒരു ഫോറസ്റ്റ് ഇല്ല, പരിസ്ഥിതി മേഖലയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സദേൺ റെയിൽവേ അവരൊരിക്കലും ഇത് ടേക്കപ്പ് ചെയ്യില്ലായിരുന്നു. ഒരു പരിസ്ഥിതി പ്രവർത്തനം പോലും ഇന്ന് വരെ ചെയ്തിട്ടില്ല. സത്യത്തിൽ ഇത് എന്താണ് പറ്റിയതെന്ന് മനസ്സിലാകുന്നില്ല. കാഞ്ഞങ്ങാട് കാനൂർ റെയിൽപാത യാഥാർത്ഥ്യമായാൽ വെറും 7 മണിക്കൂർ കൊണ്ട് കാഞ്ഞങ്ങാട് നിന്ന് ബംഗളൂരുവിലേക്ക് എത്താം. 6 മണിക്കൂറാണ് ലാഭം. കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പാത യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് കർമ്മസമിതി. കർണാടക മുഖ്യമന്ത്രി ഞങ്ങൾ എന്തായാലും കാണും. മുഖ്യമന്ത്രി അനുഭവപൂർവ്വമായിട്ട് എന്തായാലും ഇത് എടുക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് കേരള ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഇനിയും നമ്മൾ ആവശ്യപ്പെടണം. കാരണം ഇതൊരു 2 സംസ്ഥാനങ്ങളുടെ അല്ല, ഇത് ഇന്ത്യൻ എക്കണോമിയെ ഉയർത്തുന്ന ഒരു പ്രോജക്റ്റാണിത്. കേരളത്തിലൂടെ 40 കിലോമീറ്ററും കർണാടകത്തിലൂടെ 51 കിലോമീറ്ററുമാണ് കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാത. ഏഷ്യാനെറ്റ് ന്യൂസ് കാസർഗോഡ്. ഓക്കെ, ആ തെറ്റിദ്ധാരണ ആഷിക്ക് മാറിയെന്ന് തോന്നുന്നു. എല്ലാ കാസർഗോഡ് ജില്ലക്കാർക്ക് വേണ്ടി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നുവെന്ന്. ഇതൊന്നും ഞങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ട് കൊടുത്ത റിപ്പോർട്ടല്ല, ഇതുപോലെയുള്ള പല റിപ്പോർട്ടും കാസർഗോഡിൻ്റെ പ്രശ്നത്തിൽ കാണിക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അത് പറയുകയും ഈ റിപ്പോർട്ട് വരികയും സന്ദർഭവശാൽ ഒന്നിച്ചായി എന്ന് മാത്രമേ ഉള്ളൂ. തലക്കെട്ട്